എൻ്റെ മോളെ, ഇവിടെ നിന്ന് തിരിയാൻ സമയമില്ല. മോക്കറിയാലോ ഇവിടെ ദുഷ്യന്തൻ്റെ കറിയുടെ പേരും കൊണ്ട് മാത്രം ഓടിപ്പോണ സ്റ്റാപ്പാണെന്ന്. ഏ പെട്ടെന്ന് എനിക്ക് ലീവ് മേടിച്ച് അങ്ങ് വരാൻ പറ്റുമോ? ഏ അത് ശരിയാവില്ല. ഇവിടെ ഒരു രജപുത്ര പെൺകുട്ടിയെ വിവാഹം കഴിച്ച നാല് ദാസിമാര് ഫ്രീ ആണ്. രജപുത്ര വംശത്തിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിയ നാല് ദാസിമാരെ ഫ്രീ ആയിട്ട് കിട്ടുന്നോ? ആ അതേനെ. അല്ല വെക്കല്ലേ വെക്കല്ലേ, അടുത്ത ട്രെയിൻ എപ്പോഴാ? ഞാൻ വരും. എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നിരിക്കും. അയ്യോ ദുഷ്യന്ത, കണ്ണില്ലല്ലോ. ഏതായാലും നീ കരയണ്ട. അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരായി പോയല്ലേ പറ്റൂ. പക്ഷെ എനിക്ക് നാളെ പോയാ പോരാ, എനിക്ക് ഇന്ന് തന്നെ പോണം. ഈ സമയത്താണോ ഇക്കരൊക്കെ മാറ്റിക്കിട്ടു പോടാ. ഈ കാശ് കയ്യിലിരിക്കട്ടെ, ഒരു മരണാവശ്യമല്ലേ? ആരുടെ? ഓ അച്ഛന്റെ മരണം. എന്റെ അച്ഛൻ. ഏതായാലും നമ്മുടെ ഷാപ്പിന്റെ പേരിൽ ഒരു റീത്ത് കൂടെ വെച്ചേര്. കള്ളിനും കറിക്കും വില കൂടാതെ സൂക്ഷിക്കണം കേട്ടോ. ഞാനിവിടെ ഇല്ല. ആദ്യം നീ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കും, എന്നിട്ട് നീ സൈക്കിളെ കയറി. ഇതിപ്പോ ഇവനാണോ പൂസ് അതോ സൈക്കിളാണോ പൂസ്? കാക്കയൊക്കെ കൊട്ടാരത്തിൽ താമസം തുടങ്ങി. എൻ്റെ ദൈവമേ, മങ്കി ക്യാപ്പിട്ടെടുത്ത് നിൽക്കുന്നു. അത് മങ്കിയാണോ അതോ മനുഷ്യനാണോ? അതെളിയ, എൻ്റെ പേര് ദുഷ്യന്തൻ. ഞാൻ വൈക്കത്തിനടുത്തുള്ള പടിപ്പുര ഷാപ്പിലെ കറിവെപ്പുകാരനാണ്. നമ്മളൊരു പെൺകുട്ടി ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അവക്കടെ അടുത്ത് നിന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. വഴിയൊന്ന് പറഞ്ഞു തരാമോ? അതായത് ഈ പൊട്ടനെ എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. എൻ്റെ ഒരു പെൺ ഇവിടെ അടുത്തുള്ളൊരു കൊട്ടാരത്തിൽ താമസിക്കുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് പോകാനുള്ള വഴി ഞാൻ മനസ്സിലായടാ. ആ വഴി ഒന്ന് പറഞ്ഞു തന്നാൽ, ഇങ്ങനെ പോകാനുള്ള വഴി ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. എവിടെ? പകലേക്ക. എന്റെ ദൈവമേ, ഞാനിപ്പോ ഇവിടെ തലതല്ലി ചാവൂ. ഇപ്പൊ അളിയാ, ഇതേണ്ട ഭഗവാൻ റൈറ്റ് മേ ഭഗവാൻ മാറി നിൽക്കുക. എന്നാലേ നല്ല കാര്യത്തിന് മുമ്പ് പുറം തിരിഞ്ഞു നിൽക്കുക. മോളെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, വേണ്ട പീഡനാവും. ഈ ഭഗവാൻ ഇവിടെയാണോ? ഇത് അമ്പലല്ലേ? ഈ ഭഗവാനല്ല എന്നോട് അവിടെ നിന്ന് ഒരാൾ വഴി പറഞ്ഞു തന്നു വിട്ടില്ലായിരുന്നോ? ആ ഭഗവാൻ എവിടെ? ഓ, ഈ ഹിന്ദിക്കാർ ഏത് മലയാളികളെ കണ്ടാലും ക്യാ ക്യാ എന്ന് പറയണ എന്തിനാ? ചിലപ്പോ സ്നേഹം കൊണ്ടായിരിക്കും. അച്ചായ ഇങ്ങോട്ട് നോക്കി. അച്ചായന്റെ സ്വന്തം ക്യാ ആയിട്ട് എന്നെ കരുതിയാ മതി. ഇനി പറ ഭഗവാൻ എവിടെയാ? പതുക്കെ പറ സെറ്റുപോലെ തെറിച്ചു. എന്റെ ഭഗവാനെ, ഇനി ഞാൻ അവളെ എവിടെ പോയി തപ്പും? രാജസ്ഥാനിൽ 18-ാം പടിയോ? ഇനി ഇപ്പൊ ഇതടിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. മനുഷ്യന് തവളയിലുണ്ടായ പോലെ ഉണ്ടല്ലോ. ഏ മിസ്റ്റർ, ഞാൻ മലയാളത്തിൽ പറയും, നീ അത് ഹിന്ദിയിൽ മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. ഞാൻ പടിപ്പുര ഷാപ്പിൽ നിന്ന് വരിക. എന്റെ ഒരു പെങ്കുച്ച് ഈ അലവലാതിക്കകത്തുണ്ട്, ഹവേലിക്കകത്തുണ്ട്. ഓഹോ, അപ്പൊ നീ അത് ഹിന്ദിയിലും മനസ്സിലാക്കിയില്ലല്ലേ? മാറി നിക്കണ കിൻഡൽ ജാക്കിനെ കൈയും കാലും വെച്ച പോലെ ഇരിക്കണവനെ. വേണ്ട, കുഴിനത്തെ കയറി ചവിട്ടി ഞാൻ. പടിപ്പുര ഷാപ്പിൽ വന്നിട്ടുണ്ടല്ല, കങ്കാരി വരാന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. ഏത് കൊച്ചു മൂത്രം ഒഴിച്ചോണ്ട് പറയും. ഇനി അന്ന്
നിന്നോട് ഒരു സത്യം പറയാം. ഞാൻ കളരി പഠിച്ചാണെങ്കിൽ മർമ്മം നോക്കൊരു കൂത്തുണ്ടല്ലോ. നീ ചത്തവും പറഞ്ഞേക്കാം. അയ്യോ ഞാൻ ദുഷ്യത്തൻ. കാണാ മുട്ട രണ്ട് കോഴി താറാവ്. മുയല് ചിക്കൻ മട്ടൺ ബീഫ് പന്നി പോർക്ക് എന്നെ കൊല്ലരുത്. കാല് പിടിക്കാം. ഫ്രണ്ട് ദുഷ്യന്ത്. അത് ശരി. ഈ പിള്ള അച്ഛനായിരുന്നു ഇത്. പക്ഷെ കണ്ടാ പറയലട്ടാ. കൊള്ളക്കാരുടെ വീട്ടിൽ കറി വെക്കാനാണോ എന്നെ കൊണ്ടുപോകുന്നത്? അതല്ലേ, ഇവർക്ക് മലയാളം പറഞ്ഞ മനസ്സിലാവില്ല. അതുകൊണ്ടാ പക്ഷെ നമ്മള് തമ്മിലൊന്ന് കാണേണ്ടി വരും. നിങ്ങൾ വന്നില്ലായിരുന്നു. രണ്ട് ശവങ്ങൾ ഇവിടെ വീണേനെ, ഒരു തോക്ക് പിടിച്ചവന്റെ ഒരു തൊപ്പി വെച്ചവന്റെ. അടുക്കളയിൽ ചാകരയോ? ലെടുക്കികളെ ഒന്ന് ശ്രദ്ധിക്കണേ. മേരാനാം ദുഷ്യന്തൻ. അതായത് ഇന്നു മുതൽ ഈ അടുക്കളയിൽ നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും. നിങ്ങളുടെ ഒക്കെ പേര് ഞാൻ കാഹ. മേരാനാം ചാന്നി. അച്ഛാ മേരാനാം കാജോൽ. ബഹുത്തച്ഛ. മേരാനാം കരോൽ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ക്രിസ്മസിനാ കരോൾ. ഇവിടെ എന്നും കരോളാണോ? ഓ എന്ന് നല്ല ചേർക്ക. വെളുത്ത പാവും കറുത്ത പാവും പോലെയുണ്ട്. അതങ്ങനെയല്ല അറിയേണ്ടത്. ഇങ്ങനെ പിടിച്ചു ദുഷ്യന്തന്റെ കാര്യം ഞങ്ങൾ വിചാരിച്ച പ്ലാനിങ് പോലെ തന്നെ നടന്നു. കൊച്ചു കള്ളി. ഓ ഇപ്പൊ നുണക്കുഴയുടെ ഉള്ളിലുണ്ട്. കൊട്ടക്കാരന്റെ ഭാര്യയും ദുഷ്യന്തനുമായുള്ള അടുക്കള പ്രണയം ചൂട് പിടിച്ചോണ്ട് കല്യാണത്തിനുള്ള ഫുഡിന്റെ കാര്യം ഒക്കെ. ഞാൻ പാടാം പ്യാ പ്യാ ഞാൻ പാടാം. പ്യാമ്പുകൾക്ക് മ്യാളമുണ്ട്, തിറവകൾക്ക് അഭ്യാസമുണ്ട്. ഞാനൊക്കെ പൂത്രന് കലാച്ചാച്ച ഞാനിലിടം ഇല്ല. ഈ ഭഗവാൻ സിംഗിനും ഭാര്യയ്ക്കും വേറെ ഒരു പണിയില്ലേ? അവരുടെ സന്തോഷം ഇതാ. പാവം, കല്യാണം കഴിഞ്ഞെങ്കിലും കുട്ടികളില്ല. എത്ര വർഷമായി? 12 വർഷം. 12 വർഷമായി. ഇയാളെങ്ങോടെ ഈ രാത്രി തൂക്കുമായിട്ട് പോണം. നായാട്ടിന്. ആഹാ, പകല് മൊത്തം വെള്ളാടി, രാത്രി പുറത്ത് ഹണ്ടിങ്ങിനും പോകും. പിന്നെ എങ്ങനെ പിള്ളേരുണ്ടാവും? ഞാനെങ്ങാനും ആയിരിക്കണം. ഇവിടെ ഒരു അംഗനവാടി തുടങ്ങിയ അംഗനവാടി ഇവിടെ വാടി. എന്റെ കയ്യിലെ പൈസ മൊത്തം തീർന്നാലും വേണ്ടില്ല. ഈ കൈ നിറച്ച് ഞാൻ വളം എടുത്തു തരും. നമ്മൾ ഈ പുഷ്കറിൽ എന്തിനാ വന്നേക്കണേ? ഹണിമൂണിനല്ലേ. അതിനിടയിൽ നീ പതി പതി എന്ന് പറഞ്ഞ എന്റെ മൂഡ് കളയരുത്. എന്റെ മൂഡ് മൊത്തം പോയി. ഇനി ഒന്നേ ഒന്ന് തുടങ്ങണം. നിന്റെ കിട്ടിയവന് മലയാളം അറിയാവോട്? ഇവരായിരുന്നു നിങ്ങൾ രണ്ടുപേരും? എന്താ ഇവിടെ രണ്ടുപേരും? അച്ഛനും അമ്മ ആരെങ്കിലും ഉണ്ടോ? ആംഗ്ലമാരായാലും മതി. മലയാളം പോലും ശരിക്കും അറിയാത്ത നീ എങ്ങനെ ഈ ഹിന്ദിക്കാരിയെ അടിച്ചു മാറ്റി? പിടിക്കപ്പെട്ട് ഇനി രക്ഷയില്ല. ലോകത്തിലെ ഭാഷ പ്രശ്നമില്ലാത്ത രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ബാറും, മറ്റൊന്ന് അതെ അതെ പ്രണയവും. ഡേ ജാഗ്രത, ഇവൻ ഹസ്ബൻഡും പാത്താൻ വെച്ചോ കൊണ്ണിടുവൻ. എടാ ഞാൻ ഇവിടെ ഉള്ളവരും ആ വെളിവില്ലാത്തവൻ അറിയില്ല. ഇനി വിവരമില്ലാത്ത നിങ്ങളെ ഒന്ന് കൊളുത്തി കൊടുക്കാതിരുന്നാ. ഇച്ചിരി കൂടി ഒട്ടി നിന്നു. ആരെങ്കിലും ചോദിച്ചാൽ സയാമി എടാ അധികം ബഹുമാനം വേണ്ട. ഇരി ഇരി, ഫോട്ടോ കണ്ട നല്ല മമ്മൂട്ടിയുടെ കൂട്ടിയാണ്. ഈ തുണി കൊണ്ടുള്ള ഹെൽമെറ്റ് ഞാൻ നിൽക്കുകയാണ്. നിങ്ങൾ കാലം മങ്കമാല ഇല്ല, മലയാളിനെ ഞാൻ കണ്ടില്ല. സ്വപ്നത്തിൽ ഓടുന്ന പോലെ മലയാളത്തിൽ ഓടിയിട്ട് നീങ്ങുന്നു. നിങ്ങൾ എല്ലാരും എന്നെ അവിടെ വിട്ടോളെ. അയ്യോ ഓട്ടോ എന്നെ കേട്ടിരുത്തല്ലേ. എനിക്ക് ഇതിന്റെ ഡ്രൈവിംഗ് അറിയില്ല. അയ്യോ ഇതിന്റെ ഗിയർ എവിടെ? ന്യൂട്രെങ്കിലും ഒന്ന് പറഞ്ഞതാടാ.
ഒട്ടകക്കാരൻ അവൻ എന്നെ ഹിന്ദിക്കാരെ കൊണ്ട് തലിച്ചിട്ട് ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റി മരുഭൂമിയിലേക്ക് അയച്ചടാ. ഞാനീ മരുഭൂമിയായ മരുഭൂമിയൊക്കെ നിക്കറിയാതെ കഷ്ടപ്പെട്ട് അപ്പൊ ഈ ശശി മേലായതിനാ എന്നെ രക്ഷിച്ചത്. ഇവര് മലയാളികളാണോ? മലയാളികളൊന്നുമല്ല, ഹിന്ദിക്കാരാ. ഇവന്മാരൊക്കെ പേര് പഠിക്കാൻ പോയ രണ്ടു വർഷം അങ്ങനെ പോകും. അതുകൊണ്ട് ഞാൻ എന്റെ എളുപ്പത്തിനിട്ട് വരാം, ശശിയും വേലായുധനും. ശശി വേലായുധനും ഇപ്പൊ എന്നാച്ചു? ഇപ്പൊ ഞാനിവിടെ റിയൽ ഒട്ടകത്തിന്റെ ബിസിനസ്സൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ അങ്ങ് കൂടിയൊക്കെ. റിയൽ ഒട്ടകമാ? ആ, നാട്ടിലൊക്കെ റിയൽ എസ്റ്റേറ്റ് പോലെ ഇവിടെ റിയൽ ഒട്ടകത്തിന്റെ ബിസിനസ്. എന്നാലും നീ നല്ല നിലയിലായല്ലോ, രക്ഷപ്പെട്ടല്ലോ. രക്ഷപ്പെട്ടെന്നോ? ഞാനോ? നിനക്കറിയാവോടാ, സത്യം പറഞ്ഞാൽ അന്ന് മുതൽ ഇന്ന് വരെ കഞ്ഞോളെ കണ്ടിട്ട് നാളുകളായടാ നാളുകൾ. ഡേയ്, നീ കവലപ്പെടാതെ നമ്മ കൂടെ വാ. ഹാവു, രക്ഷപ്പെട്ടു. എങ്ങനെയെങ്കിലും എനിക്കൊന്ന് നാട്ടിലെത്തിയാ മതി. അതിന് നാട്ടിലേക്കല്ല, യാമിനിയുടെ വീട്ടിലേക്കാ നമ്മള് പോകുന്നത്. ഏത്? ആ ഒട്ടകക്കാരന്റെ അടുത്തേക്കോ? അതിലും ഭേദം ഈ മരുഭൂമിയിലെ റിയൽ ഒട്ടകത്തിന്റെ പരിപാടിയായിട്ട് ജീവിക്കണതാ. നീ പേടിക്കണ്ട, ഞങ്ങളുടെ കൂടെ വാ. നിന്റെ കാര്യം ഞങ്ങൾ ഏറ്റു. ഏറ്റല്ലോ ഏറ്റു. നിന്റെ ദൈവമേ, ഞാൻ പോട്ട് വരട്ടെ. പോ ഒട്ടകമേ. തും ദുഷ്യന്ത്! ആമച്ചേ, അയ്യോ അപ്പച്ചാ, അമ്മച്ചേ, അച്ഛാ, രക്ഷപ്പെട്ടു. അച്ഛാ തോ തുമേ ബാവർച്ചി കി നോക്കരി ചാഹിയേ. അതായത് മേരാ കറി തും യാമിനി കാ സിസ്റ്റർ സോനം കാ കല്യാണത്തിന് വന്നിട്ട് എന്റെ കറി തിന്നുഹേ, സൂപ്രാന്നും പറഞ്ഞ എനിക്ക് കൈ തന്നുഹേ. ഹാ തോ തും ഖാനാ അച്ഛാ ബനാതെ ഹോ, തുമേ നോക്കരി മിൽ ജായേഗി. लेकिन खाना तुम्हें उतना ही स्वादिष्ट बनाना होगा। बनाना नन्ना ठंडा की तरह। ठीक है बाबू। बाबू जी हुकुम। जाओ इसे रसोई घर दिखाओ। हुकुम। दुष्यंत तुम इसके साथ जाओ। बहुत तो प्यार करते हैं तुमको साला। क्या? अब आला दुनिया में इनकी शनि ഞായറു അവധി വേണം എനിക്ക് ഇന്ന് പള്ളി പോണമെന്ന് പറയായിരുന്നു। क्या क्या बोलते हो, जाओ। പള്ളി വേറെ വലിയ കൊട്ടാരാണണ്ട എന്നാ കാര്യം, ഒരു പൈപ്പ് പൊട്ടി കിടന്നിട്ട് നന്നാക്കാൻ പോലും ഒരു ആളില്ല। चलो भाया चलो। യുവന്മാരുടെ കണ്ണു വെട്ടിച്ച് ഈ കത്ത് ഞാൻ എങ്ങനെ പവന്റെ കൊടുക്കുന്ന? അതായത് എനിക്ക് മൂത്രം ചാഹിയേ. ദ പിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി? അതായത് യൂറിൻ കർണാ പടേഗാ. ഞാൻ ഈ മൂത്രം ഒഴിക്കണവനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? അതായത് ഈ അയ്യനെ തെറ്റിദ്ധരിക്കരുത്. അതായത് ഇപ്പൊ നമ്മൾ ഒരുപാട് വെള്ളം കുടിച്ചു വന്നിരിക്കട്ടെ, അപ്പൊ നമുക്ക് മൂത്രശങ്ക വരും. ആ സമയത്ത് നമ്മളിങ്ങനെ മരത്തിന്റെ ചോട്ടിലൊക്കെ ചെന്ന് നിന്നിങ്ങനെ എവിടെയാ? ബാത്റൂം. ചാലോ അതല്ലേ, ആ മനസ്സിലായി. ഇനി അവൻ എവിടെ ചെന്ന് കണ്ടുപിടിക്കോ? ആവോ അമ്മേ, ആണി നെറ്റിക്ക് കൊണ്ട് ഒരു തുള പോലും ഇല്ലാത്ത വാതിലോ, എങ്ങനെ സീൻ കാണും? എന്തായാലും കണ്ടുപിടിച്ച് ഈ സാധനം അവനെ ഏൽപ്പിച്ചാലേ പറ്റും. ഞാനിവിടെ പുതിയതായിട്ട് ജോലിക്ക് വന്ന ജോലിക്കാരനാ. പാചകം പാചകം ഇന്ന് ചാർജ് എടുത്തേ ഉള്ളൂ. ഇതിനകത്ത് എന്റെ തല മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് താരനും. ആ പിടിക്കരുത് പിടിക്കരുത്, കഷണ്ടിയാ കഷണ്ടിയാണ്. നിങ്ങൾ പേടിച്ച് മരിച്ചു. സത്യത്തിൽ ഞാൻ നിരപരാധിയാണ്. ഈ വെള്ളക്കാലിൽ പിടിച്ച് ഞാൻ സത്യം ചെയ്തു, പ്ലീസ് എന്നെ രക്ഷിക്കണം. അഗർ ഓർ യാ തോഡി ദേർ രുകേ നാ തോ ഠാക്കുർ സാബ് ഗോലി സേ ഉഡാ ദേംഗേ. അയ്യോ ദേ വാദലേ മാറ, ആ തൊപ്പി കണ്ടേ, ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ.